എല്ലാവർക്കും കാവ്യസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബാക്കി വന്ന ചോറുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്കൊപ്പം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 3 ബ്രെഡാണ്. അപ്പോൾ ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റാക്കിയിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തരി തരിയായിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഇതെല്ലാം അരച്ചെടുത്തിട്ട് ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇത് നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതെല്ലാം കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കിയുള്ളതും കൂടി ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ അളവിൽ നിന്ന് ഏകദേശം ഒരു 10 സ്നാക്സ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 6 മുതൽ 7 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബാക്കി വന്ന ചോറും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.